അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോൾ ഈ ഒരു പിക്ചർ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരുവിധം വർക്കുകൾ നമ്മൾ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കൂടുതലും വരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അതിൻ്റെ പുറകിലുള്ള ബ്ലാക്ക് കളറാണ് കൂടുതലായിട്ടും അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ സൈഡുകളിലും ഇതിൻ്റെ ആളുകൾ ഈ വരച്ചിട്ടുള്ള പോർട്രേറ്റ് പെയിൻറ്റിങ്ങിൻ്റെ സൈഡുകളിലുള്ള ലൈനുകളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ ലൈൻ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അപ്പം തന്നെ കൊടുത്തില്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കാലിൻ്റെ ഈ ഗ്യാപ്പുകളും എല്ലാവിടെയും ഒന്നും കൂടി നമുക്ക് കൊടുക്കണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്ക് ബ്ലാക്കാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഈ ബ്ലാക്കും കൂടുതലായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്കാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് നമുക്ക് കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്കും യെല്ലോ ഓക്കറാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അന്നേരം ഇതിന് കൂടെ കുറച്ച് റെഡും ഗ്രീനും കൂടി എടുത്ത് വയ്ക്കാനുണ്ട്. നമ്മൾ ഈ സാപ്പ് ഗ്രീനും കൂടി എടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ബ്ലാക്ക് രണ്ട് ഭാഗത്തായിട്ട് അവിടെ ആകാശം കാണുന്ന രീതിയിൽ ഒരു രണ്ട് ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആകാശത്തിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഈ ഒരു വൈറ്റും ബ്ലൂ നമ്മൾ കൊടുക്കാറുള്ള പോലെ തന്നെ വൈറ്റും ബ്ലൂ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കത് കൊടുത്ത് നോക്കാം. ഈ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ വൈറ്റും ബ്ലൂവും കൊടുത്ത് ഈ രണ്ട് സ്പോട്ട് മാത്രം മതി. ഇത്രയും ഭാഗം മാത്രം വൈറ്റും ബ്ലൂവും കൊടുത്താൽ മതിട്ട. വൈറ്റ് എടുത്ത് ഇത്രയും വൈറ്റും ബ്ലൂവും മാത്രം കൊടുത്ത് അവിടെ കുറച്ചും കൂടി ലൈറ്റാക്കി നിർത്തണ ഭാഗം. പിന്നെ നമുക്ക് ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നോക്കാം. ബ്ലാക്കാണ് എടുത്ത്, ബ്ലാക്കും അതിൽ കൂടെ ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഒന്ന് ചെയ്യുന്നത്. അത് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ബ്ലാക്ക് മാത്രം ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്താൽ മതി. നമ്മൾ അവിടെ തന്നെ ശ്രദ്ധി ഈ ഒരു രീതിയിൽ തന്നെ ബ്രഷ് പിടിക്കുന്ന രീതി ഈ മേലോട്ടും താഴുന്ന ഉള്ള രീതിയിൽ തന്നെയാണ് ബ്രഷ് കൂടുതലായിട്ട് നമ്മൾ പിടിക്കേണ്ടത്. അത് വെച്ചാൽ മേൽ ഭാഗത്തേക്കാണ് ഇങ്ങനെ ഈ മരങ്ങൾ പോകുന്ന ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ബ്രഷ് പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം തന്നെ നമ്മൾ പിടിച്ചാൽ മതി. 2 ഇഞ്ച് ബ്രഷ് എടുത്തിട്ട് നമ്മൾ ആ മേലെ കുറച്ച് വിടുക. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് വിടുക. വിട്ട് ഇവിടെ നിന്ന് കുറച്ച് വിട്ട് കുറച്ചും കൂടി ഞങ്ങൾ വേറെ ഒന്നുമില്ല. മേലോട്ടും താഴോട്ടും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഭൂമി ലെവലിൽ നമ്മൾ ഒരു ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലോട്ട് ബ്ലാക്കും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക തന്നെ. പിന്നെ താഴത്തേക്ക് നമുക്ക് വേറെ കളറാണ്. അപ്പോൾ വേറെ ഒന്നും നോക്കാറൊന്നുമില്ല, ഈ ഒരു ഇതിലന്നെ ചെയ്താൽ മതി. എന്നിട്ട് മരങ്ങളൊക്കെ വരയ്ക്കുന്നത് നമുക്ക് ഇതിന് ശേഷമാണ് കംപ്ലീറ്റ്. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് മരങ്ങൾ വരയ്ക്കേണ്ടതൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഈ ഒരു തന്നെയാണ് വരയ്ക്കേണ്ടത്. ഇനിയിവിടെ ഇത്രയും വരച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി ബാക്ക്ഗ്രൗണ്ടിലുള്ള മരങ്ങളുടെ ഒരു ചെറുതായിട്ടൊരു ഇത് കളർ കൊടുക്കുക. കുറച്ച് അതിൻ്റെ ഇടയിൽ മരങ്ങളുടെ ഇലകൾക്ക് ഇലകൾക്ക് ചെറിയ പച്ച കളർ വരുന്നുണ്ട് അവിടെ. ആ ഇലകൾ അവിടെ അങ്ങനെ അതുപോലെ തന്നെ അവിടെ ഇടുകയൊരു കുറച്ച് ഇലകളുടെ ഇത് നമ്മൾ കൊടുക്കണം. അത് ആ ചെറിയ ബ്രഷ് എടുത്തിട്ട് തന്നെ സാപ്പ് ഗ്രീനും ലെമൺ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി കളർ കിട്ടും, ഒരു പച്ച കളർ കിട്ടും. അപ്പോൾ ആ കളർ എടുത്തിട്ട് നമ്മൾ ഇലകൾക്ക് മാത്രം നമ്മൾ കൊടുക്കുക. ചെറുതായിട്ട് ഇലകളുടെ കളർ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇലകളുടെ കളർ കൊടുത്ത് എന്നിട്ട് ആ ഈ ലെമൺ യെല്ലോ ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിൽ.
yellow എടുത്തിട്ട് ഇലകൾക്കുള്ളത് മാത്രമായിട്ട് ചെറുതായിട്ട് കൊടുക്കുക. ഇത് കളർ എടുക്കുമ്പോൾ ഒന്ന് ലൈറ്റാക്കി എടുത്താൽ മതി, അധികം ഡാർക്ക് ആവാനും പാടില്ല, അധികം ലൈറ്റ് ആവാനും പാടില്ല. എന്നിട്ട് അവിടെ ഒരു കുറച്ച് 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 ഇങ്ങനെ കൊടുത്തിട്ടാൽ മതി. നല്ല മരങ്ങൾ വരുമ്പോൾ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇതിൽ വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്, വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല വരയ്ക്കാനായിട്ട്. നമുക്ക് വരയ്ക്കാനായിട്ട് എളുപ്പമാണ് കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കുന്നത് ഇത്രയും അവരുടെ നിൽക്കുന്ന ഒരു കാൽപാദം വരുന്നുണ്ടല്ലോ, അവിടെ നിന്ന് വിട്ട് മേലേക്ക് ബ്ലാക്കും അവിടെ നിന്ന് താഴത്തേക്ക് ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊരു ഇരുട്ടാണ് നമുക്ക് വേണ്ടത് കാടിൻ്റെ. അപ്പോൾ കാടിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വരച്ച് എടുത്തിട്ടുള്ളത്. സൈഡിലൊക്കെ ഇവിടെ അങ്ങനെ കുറച്ച് കുറച്ച് ബ്ലാക്ക്, കുറച്ച് ബ്ലാക്ക് ഇവിടെ അങ്ങനെ കൊടുക്കണം. സൈഡുകളിലും ഇവിടെ പിന്നെ നമ്മൾ ബ്രൗൺ കളർ എടുത്തിട്ട് നമുക്ക് മരങ്ങൾക്ക് മാത്രം കൊടുക്കണം. മരങ്ങളും ചെറിയ കൊമ്പുകൾ ജില്ലകളൊക്കെ വരുമ്പോൾ ബ്രൗൺ കളർ എടുത്തിട്ട് വേണം കൊടുക്കാനായിട്ട്. വലിയ ബ്രഷ് എടുത്തിട്ട് നമുക്കിപ്പോൾ 2 ഇഞ്ച് ബ്രഷോ അല്ലെങ്കിൽ 1 ഇഞ്ച് ബ്രഷോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ടായാലും ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി, ഇലകളുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. സൈഡുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പച്ചപ്പ് അവിടെ കണ്ടാൽ മതി. പോർട്രേറ്റ് പെയിൻറ്റിങ് പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ എനിക്ക് അത് വീഡിയോ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ എടുക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ ടൈമിൽ കൂടുതലല്ല, ലെങ്ത്ത് ഭയങ്കരമായിരിക്കും. അത് ലെങ്ത്ത് കൂടുതലായ കാരണം ഞാനത് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം പോർട്രേറ്റിങ്ങിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും ഞാനത്. അപ്പോൾ ഞാനൊരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു മോഡൽ കിട്ടാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ മരങ്ങളുടെ ഇത് നോക്കാം നമുക്ക്. ബ്രൗണും ഗ്രീനും ബ്ലാക്കും കൂടിയിട്ടാണ് നമുക്ക് മരങ്ങൾക്ക് എടുക്കുന്നത് നമ്മുടെ കളർ. ആദ്യം ബ്രൗൺ കളർ എടുക്കുക, പിന്നെ ബ്ലാക്ക് കുറച്ച് എടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ലൂസാക്കി എടുത്തിട്ട് മരങ്ങളുടെ ഇത് കൊടുക്കാം. താഴത്തു നിന്നോ അത്ര രീതിയിൽ ഒരു ഇത്തിരി വണ്ണം കൂടുതലുള്ള മരങ്ങളാണ് നമ്മളവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വണ്ണം കൂടുതലുള്ള മരങ്ങൾ തന്നെ കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുക, അല്ലെങ്കിൽ കട്ടിയായിപ്പോയി ഓയിൽ. അപ്പോൾ അതൊന്ന് ഓയിലൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ അല്ലെ നമ്മൾ ഇപ്പം തന്നെ നമ്മളത് ഇപ്പം തന്നെ കൊടുത്തിട്ടുള്ള കാരണം അതാ ബ്ലാക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യുമ്പോൾ ഈ ബ്രഷുമ്പോൾ തന്നെ പോരും ഈ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. ഒന്ന് ലൂസാക്കിയതിന് ശേഷം കൊടുക്കുക കുറച്ചും കൂടി ബ്ലാക്കും ബ്രൗണും ഒന്നും കൂടി ലൂസാക്കി എടുക്കുക, എന്നിട്ട് കൊടുക്കുക. ലൂസാക്കി എടുക്കുമ്പോൾ തന്നെ അതും റെഡി ആവും, അത് നമുക്കറിയാൻ പറ്റും ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ മരങ്ങളുടെ വരയ്ക്കാം. മരങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ ഇവിടെ നിന്നാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ഞാൻ ഈ ബ്ലാക്കും ഇത്രയും ലെങ്ത്ത്, ലെങ്ത്ത് കൂടിയാലും നല്ല ഫുള്ളായി ഫുൾ ലെങ്ത്ത് കൊടുക്കണം നമുക്ക്. മരങ്ങളുടെ ബാക്കി ഭാഗം മേലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം പകുതി മരങ്ങളാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം ഈ പകുതി മരം കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കടഭാഗം മരങ്ങളുടെ കടഭാഗം ഉണ്ടല്ലോ, കടഭാഗം ശരിക്ക് നിലത്ത് വന്നിട്ട് ഇങ്ങനെ വികസിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഇരിക്കുന്ന രീതിയിലും വരയ്ക്കാം. മേലോട്ട് മരത്തിൻ്റെ പകുതി വെച്ചാൽ വലിയൊരു കാടിൻ്റെ സൈഡിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ മരങ്ങൾ
കംപ്ലീറ്റ് മേലോട്ട് പോയിരിക്കുകയാണ്. അവർ അവിടെ നിന്ന് കുറച്ച് ഇറങ്ങി നിൽക്കുകയാണ്. പെരുന്നാളോട് കൊടുക്കുന്ന ഡാർക്ക് കളർ ഗ്രീനും ഗ്രീനും ബ്രൗൺ ബ്ലാക്ക് ഇതെടുത്തിട്ടാണ് നമ്മൾ മരത്തിന് കൊടുക്കുന്നത്. ഒരു മരത്തിൻ്റെ സൈഡുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ നടു സെൻറ്റർ ഭാഗമുള്ള, അപ്പോൾ ഈ മരത്തിൻ്റെ വീതി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗമുള്ള അതിൽ കുറച്ച് ലൈറ്റും മറ്റേ മരത്തിൻ്റെ രണ്ട് സൈഡും ലേശം ഡാർക്കും ആയി കൊടുത്താലും നമുക്ക് അതിൻ്റെ റൗണ്ട് ഷേപ്പ് തോന്നിക്കുള്ളൂ. അങ്ങനെ കിട്ടാനായിട്ട് അങ്ങനെ വേണം നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇടയിലൊക്കെ കുറച്ച് ബ്ലാക്കൊക്കെ കയറ്റി കൊടുക്കുക മരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കയറ്റി കുറച്ച് ബ്ലാക്ക്. പിന്നെ കടഭാഗത്ത് കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ, ഇപ്പം ഞാൻ വരയ്ക്കുന്ന ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്തിൽ അച്ഛനും കൂടി അങ്ങനെ വളഞ്ഞ ഷേപ്പിൽ അതിൻ്റെ വേരുകൾ പോകാമെന്നുള്ള രീതിയിൽ വളച്ച് ബ്ലാക്കും ലൈറ്റ് കളറും ഒക്കെ ആയിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അവിടുത്തെ ആ ഒരു മരത്തിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അവിടെ ഇവിടെ അങ്ങനെ കുറച്ച് ലൈറ്റ് കളറുകൾ ഇങ്ങനെ കൊടുക്കുക മരത്തിന്. ഇപ്പോൾ എല്ലാ മരത്തിനും ഡാർക്ക് കളർ എല്ലാവിടെയും ആയിരിക്കില്ല, കുറച്ച് കളർ മാറിയിട്ടിരിക്കും എല്ലാവിടെയും. അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ളൊരു കളർ കൊടുക്കാം. ലൈറ്റ് കളർ കൊടുത്ത് ഷേപ്പാക്കി എടുക്കുക. ബ്ലാക്ക് ബ്ലാക്ക് എടുത്ത് ഇത് ചെറുതായിട്ടൊരു കൊമ്പുകളൊക്കെ വരുന്നുണ്ട് ഈ മരത്തിന്. ചെറിയതായ രീതിയിലുള്ളൊരു കൊമ്പുകൾ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ ലെങ്ത്തിലുള്ള കൊമ്പുകളല്ല അതിന് പോകുന്നത്, ചെറിയ കൊമ്പുകളാണ് പോകുന്നത്. മരങ്ങളൊരു താഴ്ഭാഗത്ത് നിന്ന് ഉണങ്ങി നിൽക്കുന്ന ഒരു ഇത് കിട്ടുന്ന രീതി അങ്ങനെയാണ് തോന്നിക്കുന്നത്. താഴ്ന്നും ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ താഴത്തെ കൊമ്പുകളൊക്കെ ഒരുവിധം ഒടിഞ്ഞു പോയിട്ടേക്കുണ്ട്, കാരണം പകുതി പകുതി കൊമ്പുകൾ. അത്ര മതി നമുക്ക് അതിനെ കൊമ്പുകൾക്കുള്ള ഭംഗി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് കൂടിയും പച്ചയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് പേരുടെ ഒരു ഉതിപ്പുണ്ടല്ലോ അതില്ലാണ്ടാവും. നമ്മൾ ബാക്കിൽ കൂടുതലും പച്ചകൾ ഇനിയും കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ കൊമ്പുകളും ലക്ഷം ഡാർക്കായി നിൽക്കുന്ന രീതിയിൽ തന്നെ ആയിക്കോട്ടെ, അത്ര മതി. ബാക്കിലുള്ള കൊമ്പുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്ന ശേഷം വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി ബ്ലാക്ക് ആണ് നമ്മൾ കൊമ്പുമ്മലിക്ക് കൊടുക്കുന്നത്. ബ്ലാക്ക് തന്നെ നമ്മൾ കൊമ്പുമ്മലിക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് കൊടുത്താൽ മതി. സൈഡിലേക്ക് കുറച്ച് ബ്ലാക്കും അതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് ലൈറ്റ് കളറിലെ കൊമ്പുകളൊന്ന് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് അടിഭാഗം ബ്ലാക്കും മേൽഭാഗം കുറച്ച് ലൈറ്റ് കളറും ആക്കിയിട്ട് കൊടുത്താൽ മതി നമുക്ക്. ഈ പിക്ചറിൻ്റെ ബ്ലാ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വളരെ സിമ്പിളാണ്, നമുക്ക് അധികം ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കാനൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളു, വളരെ സിമ്പിളായിട്ട് കൊടുക്കാം.
നമുക്ക് ഇവിടുന്ന് കൊമ്പുകൾ അധികം മറച്ചു കൊടുക്കരുത്, ഒരുവിധം നമുക്ക് കാണാനൊരു ഭംഗി തോന്നുന്ന രീതിയിൽ അധികം വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തില്ലെങ്കിലും കുറച്ച് കൊടുക്കുക. ഒരുപാട് കൊടുത്ത് ബോറാക്കരുത്. ഏറ്റവും കൂടുതൽ കൊമ്പുകൾ നമ്മൾ ഭംഗിയിൽ കൊടുത്തില്ലെങ്കിൽ പച്ച ഞാൻ പറഞ്ഞല്ലോ, ഈ സൈഡിൽ നമുക്ക് കൊമ്പുകളുടെ മേലെ ഏകദേശം ലൈറ്റ് കളറാക്കി കൊടുക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ നമ്മൾ അത് ചെയ്ത് വെക്കണം. എന്നാലേ കൊമ്പുകൾക്കൊരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ എപ്പോഴും, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കൊമ്പുകൾ. മേൽഭാഗത്ത് അതുപോലെ മേലെ മാത്രമാണ്, ഈ കൊമ്പിൻ്റെ മേലെയാണ് നമ്മൾ വൈറ്റ് കളർ കൊടുക്കുന്നത്. പെയിൻ്റ് ആയതുകൊണ്ടാണ് കൂടുതലും നമുക്കൊരു ബുദ്ധിമുട്ട് ചെയ്യാനായിട്ട്, കുറച്ച് ഉണങ്ങി കിട്ടത്തിൽ സമയം കൂടുതൽ പിടിക്കും. നമ്മുടെ ബ്രഷുമ്പോൾ തന്നെ തിരിച്ചിന് പോന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊമ്പുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ മരത്തിന് ഇപ്പോൾ നമ്മൾ പലരും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് വെച്ചാൽ, കുട്ടികളായാലും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ സൈഡുകളിലേക്ക് നമ്മൾ കൊടുക്കും, മരത്തിൻ്റെ തൊട്ട സൈഡിലേക്ക്, എല്ലാത്തിൻ്റെ മരത്തിൻ്റെയും സൈഡിൽ നമ്മൾ കൊണ്ട് നിർത്തും. പക്ഷേ സൈഡിലേക്ക് കൊണ്ട് നിർത്തുന്നില്ല, മരത്തിൻ്റെ മേലേക്ക് കയറ്റി നമുക്ക് പകുതി വരെയൊക്കെ കൊണ്ട് നിർത്താം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ആ വൈറ്റ് കളർ മേലോട്ട് കൊടുക്കുന്നത്, ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ മരത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിട്ടുള്ള കൊമ്പാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അങ്ങനെ കൊടുക്കുന്നത്. എല്ലാം സൈഡിലേക്കുള്ളതല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൊടുത്തേക്കണം. ഇവിടെ കുറച്ച് പച്ച പച്ച കാണി നമ്മൾ കൂടുതലും കാണിന്ന് കാണണമെങ്കിൽ ആ ഒരു ഭാഗം തന്നെ നമ്മൾ കൊടുക്കണം. അവിടെ ആ മേഘങ്ങളുടെ ഒരു ഇത് കാണുന്ന കാരണം, ആകാശം കാണുന്ന ഒത്തിരിയോളം കാണുന്ന കാരണം അവിടെ അവിടെ ഒത്തിരി പച്ച നമ്മൾ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റും. പച്ചപ്പ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും പച്ച അധികം ലൈറ്റാക്കി ഡാർക്കാക്കി എടുക്കരുത്, കുറച്ച് ലൈറ്റാക്കി തന്നെ എടുത്തിട്ട് വേണം നമ്മൾ മേലേക്കൊക്കെ കൊടുക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. അത് നമ്മൾ കൂടുതൽ ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ പോർട്രേറ്റിങ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ നമ്മളിതുപോലത്തെ പോർട്രേറ്റിങ് തന്നെ ചെയ്യുന്നത്. മരങ്ങളുടെ കൊമ്പുകളൊക്കെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ചെയ്ത് കയറ്റി കിടക്കാം. കുറച്ച് ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്താലാണ് കൂടുതലും കുറച്ച് അങ്ങനെയായിട്ടുള്ളത്. ഇവിടെ കുട്ടിയുടെ തലയുടെ മേലെ കുറച്ച് സൈഡിൽ അങ്ങനെയൊരു ഭാഗം ഈ ഒരു ഇയാളെ ഏതൊരു പിക്ചർ ഏത് യൂറോപ്യൻസ് വരച്ചിട്ടുള്ളതാണ്, ഏതൊരു മാസ്റ്റർ പെയിൻറ്റിങ്ങിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണിത്. ഞാനത് നോക്കിയിട്ടാണ് ഞാനത് വരച്ചത്.
കൂടുതലും ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഞാൻ വരയ്ക്കാറ്. ഞാൻ പോർട്രേറ്റിംഗ് ആണ് വരയ്ക്കാറില്ല. ഞാൻ വരച്ച് ഒന്ന് പഠിച്ച് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് വരച്ച് പഠിച്ച് നോക്കുന്നത്. എനിക്ക് മുന്നും വരച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യം വരുന്ന ഇത്രയും വലിപ്പത്തിൽ ഉള്ളതൊരെണ്ണം വരയ്ക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ് നമ്മൾ ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടുള്ളതല്ല പെയിൻറ്റിങ്. ഞാനിതുപോലെ വരയ്ക്കുന്നത് കണ്ടും വരച്ച് നോക്കിയും പഠിച്ചതാണ് പെയിൻറ്റിങ്. അപ്പം അതിൻ്റേതായ കുറവുകൾ ചിലപ്പോൾ അതിൽ കാണാൻ സാധ്യതയുണ്ട്, അത് ക്ഷമിക്കുക. കാലും മലകളാകുമ്പോൾ കാലും നിൽക്കുന്ന അധികം കയറാണ്ട് നോക്കണേ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന ഡാർക്ക് കളറൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ പച്ചയാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. കേട്ടോ, വരച്ചിട്ടുള്ള പോർട്രേറ്റ് ഈ ആൾക്കാരുടെ മേലേക്ക് കയറാത്ത രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. കാൽമുലിക്കൊക്കെ നമുക്ക് ലക്ഷം പുല്ലൊക്കെ കയറ്റി കൊടുക്കാം, അത് പക്ഷേ അതിൻ്റെ രീതിയിൽ കൊടുക്കണം. അവിടെയൊക്കെ എവിടെയെങ്കിലും ഈ ക്യാൻവാസിൻ്റെ കളറുകൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ഡാർക്കായി കൊടുക്കുക. ഈ ഒരു ഭാഗങ്ങൾ, ഈ ഒരു ഭാഗം ഇവിടെ ഡാർക്ക്, ഇവിടെയൊക്കെ ഞാൻ ലേശം ലൈറ്റായിട്ടുണ്ടായിരുന്നു. ആ ബ്രഷിൻ്റെ ബ്രഷ് എല്ലാം അവിടെ എത്താണ്ടേ, അങ്ങനെയാണ് ലൈറ്റായത്. ഇപ്പം നമ്മൾ ഇത്രത്തോളം ആയിട്ടുണ്ട് നമ്മളെ പിക്ചർ. ഈ അടിഭാഗമാണ് നമുക്ക് ചെയ്യുന്നത്. ഡിഭാഗം ചെയ്യുമ്പോൾ ചെയ്യുന്ന ഡാർക്ക് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഈയൊരു യെല്ലോ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടാണ്ട് നമ്മൾ ബ്രൗൺ കളർ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ മേലെ കൊടുത്ത് ബ്ലാക്ക് കൊടുത്തില്ല അതുപോലെ കൊടുക്കരുത്. നമ്മൾ ഇവിടെ ഇവിടെ ലക്ഷം ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഈ സൈഡിലേക്ക് മാത്രമേ നമ്മൾ ബ്രഷ് വലിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇതുപോലെ വേണം ബ്രഷ് വലിക്കാനായിട്ട്. എന്നുവെച്ചാൽ ഈ നമ്മൾ ഒരു മണ്ണാണ് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് കാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ഒരു ലൈറ്റ് കളറ് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ കുറച്ച് മണ്ണിൽ ഒത്തിരി കൂടി കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും വെളിച്ചുള്ള സ്ഥലത്തേക്കായി. അപ്പോൾ അവിടെ നമുക്ക് മണ്ണ് കാണാവുന്ന രീതിയിലുള്ള ഒരു കളറ് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലാക്ക് ബ്രൗൺ അങ്ങനെയുള്ള ഡാർക്ക് കളറുകൾ എടുത്തിട്ട് ഇതുപോലെ ബ്രഷ് പിടിച്ച് ഈ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. അവിടെ നമ്മൾ ഇതുപോലെ ചെയ്തിടാം. അടിഭാഗത്തും ഈ ഒരു ഭാഗം കയറ്റി ഡാർക്ക് തന്നെ കൊടുത്തിട്ട് അല്ലാണ്ട് അവിടെ മുട്ടിച്ച് ഇതൊക്കെ കൊടുക്കരുത്, ലാശം ഗ്യാപ്പിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഒന്നും കൂടി ക്ലീനായിട്ട് കൊടുക്കാം. ഈ ഒരു അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗമാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഡാർക്ക് കളറിനെ എടുത്തിട്ട് നമ്മൾ അടിഭാഗത്ത് ഇതാക്കി ചെയ്യും, അടിഭാഗത്ത് ഇതാക്കി ചെയ്യാം. ഡാർക്ക് തന്നെ കംപ്ലീറ്റ് എടുത്ത് ചെയ്യാം. അത് എല്ലാം എടുക്കുന്ന കാരണം ഒരുപാട് വീഡിയോ ലെങ്ത് ഒരുപാടും കൂടിപ്പോവുക. ചെയ്യുന്ന രീതികൾ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കാണുന്നവർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ചെയ്യാനും പറ്റില്ല.
കൂടുതലും കുറച്ചുകൂടി ലൈറ്റാക്കി കൊടുക്കുക. ഇവിടേക്ക് ഒന്ന് കുറച്ചും കൂടി ലൈറ്റാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കളറുകൾ നമുക്ക് ഇവിടെ കൂട്ടി ചെയ്യാം. ലൈറ്റ് കളറുകൾ നമ്മൾ ഈ കാലിൽ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെ ആ ലൈറ്റ് കളർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് ഒന്നും കൂടി ഡാർക്കാക്കി കൊടുക്കും. അതാണ് നമുക്ക് അവിടുത്തെ ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് ക്ലിയർ ആവുകയുള്ളു. അങ്ങനെ അവിടെ ചെയ്തതിന് ശേഷം ബാക്കിലത്തെ ഏരിയയും ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഡാർക്ക് ഇങ്ങനെ ഈ നൈഫ് കൊണ്ട് എടുക്കുന്നത്. നമ്മൾ ആദ്യം നമ്മൾ ബ്രഷാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് പാലറ്റ് നൈഫ് എന്ന് പറഞ്ഞ നൈഫ് ഉപയോഗിച്ച് നമുക്ക് ഈ ഈ അടുത്തുള്ള ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് നിന്ന് അങ്ങനെ പിടിച്ചാൽ മതി. ജസ്റ്റ് തൊടിച്ച് തൊടിച്ച് അധികം ഉരച്ച് പ്രസ്സാക്കി ഒരുപാട് തേച്ച് കൊടുക്കരുത്. ആ രീതിയിൽ നൈസായിട്ടും തൊടിച്ച് അങ്ങനെ വിട്ട് കൊടുക്കണം. പെയിൻ്റ് ഈ നൈഫ് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ബ്രഷ് നോക്കിയിട്ട് നല്ലത് ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് നമുക്ക് ഇതാണ് നല്ലത്. നമുക്ക് ലേശം ഗ്രീനും ലെമൺ യെല്ലോ ഒക്കെ ബ്ലാക്കിൽ ചേർത്തെടുത്തിട്ട് ലേശം ഡാർക്ക് കളറാക്കി അങ്ങനെ ചെയ്യാം. അടിഭാഗം അടിഭാഗം നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കണം. പെയിൻറ്റിങ് നൈഫ് ഉപയോഗിക്കാൻ തന്നെയായിരിക്കും നല്ലത്. പെയിൻറ്റിങ് നൈഫ് എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അധികം പ്രസ് ചെയ്യാതെ എടുക്കണം കേട്ടോ. കാലിൻ്റെ അടിഭാഗവും കാലിൻ്റെ അടിഭാഗം ഈ അടിവശം കാല് മുട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ നമ്മൾ ഒരു ഒത്തിരി അധികം ഈ കളർ കയറ്റി വിടണം. ഗ്രീനൊക്കെ ഒന്ന് കയറ്റി വിടാം. ഗ്രീനിൻ്റെ കയറി പുല്ല് പടർന്ന് നിൽക്കുന്ന പോലത്തെ കാലുമണിക്ക് മേലേക്ക് പുല്ല് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് വിട്ടാൽ മതി. ഒന്ന് പൊക്കി കൊടുത്താൽ മതി കാലുമണിക്കൊക്കെ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെ കുറച്ച് പുല്ല് കയറി നിൽക്കുന്നുണ്ട് ആളുടെ കാലുമണിക്ക് പുല്ല് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുവിധം തീരാറായി കഴിഞ്ഞ് നമുക്ക് ഇതിന് കുറച്ചും കൂടി ഉള്ളൂ നമ്മളത് ചെയ്യാനായിട്ട്. ലൈറ്റ് കളർ എടുക്കാം. ലൈറ്റ് കളർത്ത് ഈ ഗ്യാപ്പുകളൊക്കെ ഒന്നും കൂടി ലൈറ്റും ഡാർക്കും ലൈറ്റും തന്നെയാണ് നമ്മളിവിടെ കൂടുതലും ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ചെയ്യുന്നത് കുറച്ച് സ്ലോപ്പായി നിൽക്കുകയാണ് അവിടെ നിന്ന്. കുട്ടി ലേശം പുറകിലാണ് ഇവിടുന്ന് അടിഭാഗത്തു നിന്നും ഈ ഒരു ഭാഗം ബാക്ക്ഗ്രൗണ്ട് അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ഇത് ലൈറ്റ് കളറാക്കി കൊടുത്താൽ മതി. ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലേശം ലൈറ്റ് കളറായിട്ട് വേണം കൊടുക്കാനായിട്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിച്ച് നമ്മളെ ഈ കുട്ടി നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ ആ ഒരു കുഞ്ഞുകുട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആ ഭാഗം ഇയാൾ നിൽക്കുന്നതിനെക്കാട്ടിയും ബാക്കിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലേശം ഈ ഇയാളുടെ ഈ കാലിൻ്റെ അവിടെ ഉള്ള അത്രയും ക്ലാരിറ്റി നമുക്ക് ഈ കുട്ടിയുടെ ബാക്ക് അടുത്തേക്ക് വേണ്ട. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ലൈറ്റാക്കിയാണ് വിടുന്നത്. അത് രണ്ടിഞ്ച് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഈ പലറ്റ് നൈഫ് വെച്ച് ചെയ്തതിന് ശേഷം രണ്ടിഞ്ച് ബ്രഷ് വെച്ചിട്ട് അവിടെ ഒന്ന് എന്താ
അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് തുടച്ചൊന്ന് വിട്ടാൽ മതി. അപ്പോൾ ലേശം ലൈറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് കുറച്ച് പച്ച കളർ കൊടുക്കാം. അല്ലട അല്ല, ഈ ഒരു ഭാഗത്താണ് പച്ച. അവിടെ കാല് മണിക്ക് ലേശം പുല്ലൊക്കെ നിൽക്കുന്ന രീതിയിൽ ചെയ്യാം. ഇനി ഈ ടൈപ്പ് നൈഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ടൈപ്പ് നൈഫ് മേടിക്കാം. അത് മേടിച്ചിട്ട് മേൽഭാഗത്ത് അഞ്ച് അടിഭാഗത്തൊക്കെ ചെയ്യാൻ ലക്ഷം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് നൈഫാണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന നൈഫും നേരത്തെ ഞാൻ എടുത്തിരുന്ന നൈഫും. ഇനി നമുക്ക് ബ്രഷ്, ചെറിയ മറ്റേ തുമ്പുള്ള ബ്രഷ് എടുത്തിട്ട് താഴേക്ക് കുറച്ച് മരക്കൊമ്പുകളും അതൊക്കെ കിടക്കുന്ന രീതിയിലുള്ള ഒരിതാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബ്രഷ്. അതിൻ്റെ ഹെയറ് ലേശം നീട്ടം കൂടുതലായിരിക്കും. അതെടുത്ത് ചെറിയ ചെറിയ കൊമ്പുകൾ കൊടുക്കണ കാണിക്കുന്ന രീതിയിലുള്ള കൊമ്പുകൾ വരച്ചിടാം. ചെറുതായിരിക്കുന്ന കൊമ്പ് വരച്ചിട്ടതിന് ശേഷം അടിയൊക്കെ കൊമ്പുകൾ വരച്ച് ഇട്ട് വെച്ചിടണം. ലൈറ്റ് കളർ ലൈറ്റ് കളർ കൊടുത്തിടാം. നിലത്ത് ആകെ പുല്ല് ഒരു എന്തൊക്കെയൊക്കെ എടുക്കുന്ന രീതിയിലുള്ളൊരു ഇത് കിട്ടണം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ലൈറ്റും ഡാർക്കും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടും. ബ്രഷ് കൊണ്ട് കൊടുക്കാനായിട്ട് നല്ലത് നമുക്ക് ശരിക്കും വേറിട്ട് വേറിട്ട് നിൽക്കുന്ന രീതിയിൽ കാണിക്കാനാണ് നമ്മൾ ഈ നൈഫ് വെച്ച് ഉപയോഗിക്കുന്നത് ചെയ്യുന്നത്. അത് കൂടുതൽ നമ്മൾ ഈ നൈഫ് ഉപയോഗിക്കുന്നത് വലിയ വലിയ പാറകൾ വരയ്ക്കാനും മലകൾ വരയ്ക്കാനൊക്കെയാണ് നമ്മൾ നൈഫ് ഉപയോഗിക്കുന്നത്. അതുപോലത്തെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ, ഒരു മലകളൊക്കെ പാറകളൊക്കെ എങ്ങനെ വരയ്ക്കുക എന്നുള്ള അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വരയ്ക്കാനാണ് നമ്മൾ കൂടുതലും ഈ പലറ്റ് നൈഫുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ പലറ്റ് നൈഫ് ഉപയോഗിച്ച് മാത്രം ചെയ്യുന്ന പെയിൻറ്റിങ്ങുകളും ഉണ്ട്. അത് നമുക്ക് ചെയ്യേണ്ട പതുക്കെ ഇവിടെ കുറച്ചൊന്നും കൂടെ ലൈറ്റാക്കി എടുത്തോ. അവിടെ ലൈറ്റാക്കി കുറച്ച് ലൈറ്റാക്കി കിടക്കുന്ന നല്ലതാണ്. എല്ലാം ഒരേ ഒരു ഇതിൽ കിടക്കണ്ട, ബ്ലാക്ക് അതാണ് ഡാർക്കായിട്ട് കിടക്കണ്ട. കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ലേശം ലൈറ്റ് കളറുകളുണ്ടാവുമല്ലോ. ആ രീതിയിൽ തോന്നിക്കുന്ന രീതിയിൽ അത് ചെയ്താൽ മതി. ഇനി പാരറ്റ് നൈഫ് നമ്മളിപ്പോൾ ഒരുവിധം തീർന്നിട്ടുണ്ട്. നമ്മളുടെ പെയിൻറ്റിങ്ങുകളുടെ ഒരുവിധം ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും നമുക്കില്ല ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ലൈറ്റ് കളറായി എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ അങ്ങനെ കുറച്ച് ലൈറ്റ് വൈരിന് കൊടുക്കാം. അടിഭാഗം ഈ അടുത്ത് വരുന്നതോടും നൈഫ് കൊണ്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. ഈ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ നൈഫ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റേ നൈഫ് എടുത്തിട്ട് ചെയ്യാം ഈ ഒരു ഭാഗം.
മറ്റേ നൈഫ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് മറ്റേത് നമുക്ക് അടിഭാഗം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടിഭാഗം നമുക്ക് ഇതേപോലെ രീതിയിൽ ചെയ്ത് വൈറ്റിട്ട് വേണം ചെയ്യാനായിട്ട്. വൈറ്റ് ഈ കൊമ്പുകൾ മാത്രം നമുക്ക് കൊമ്പുകൾ അവിടെ കാലുമണിക്കൊക്കെ തട്ടി കയറി നിന്നോട്ടെ അങ്ങനെ കുറച്ച് കയറി നിൽക്കുന്നുണ്ടെന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ വീഡിയോ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ അയാളുടെ കാലും മണിക്ക് ഒരു കൊമ്പ് നിൽക്കട്ടെ. കാട്ടിൽ കൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ കൊമ്പൊക്കെ മരത്തിൻ്റെ കൊമ്പും അതിൻ്റെ കൊമ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആളെ കാലും മണിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല. വീഡിയോ നമ്മളുടെ ഒരുവിധം തീർന്നു. ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ഈ വീഡിയോയിലുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിലാണ് നമ്മളിനി കാണുന്നത്. കൊമ്പുകളൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു വിധം വീഡിയോ നമ്മൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഇനി വേറെ വീഡിയോ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ബാക്ക് സൈഡിലുള്ള ഇതിലെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡുകളിൽ ഇത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മുകളിലുള്ള കൊമ്പുകളൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളുടെ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് എൻഡ് ഭാഗമാണ് നമുക്ക് ഇതുള്ളത്. കൊമ്പുകൾ കുറച്ച് കൊമ്പുകളൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ താഴത്തത് കഴിഞ്ഞു, സൈഡിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇവിടെ എങ്ങനെയും കുറച്ചും കൂടി വൈറ്റ് കൊടുത്തരാം. ഉള്ള കളർ നമുക്ക് ഇവിടെ എങ്ങനെ കൊടുത്തരാം. ചില ബോറുണ്ടാവില്ല, നമുക്ക് ഇവിടെ തന്നെ കൊടുക്കുമ്പോൾ ബോറൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.